ഭൂമി അതില്ലാതെ നമുക്ക് ജീവിതത്തെക്കുറിച്ച് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല അതിനാലാണ് ഭൂമി നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയായി മാറുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഭൂമി വിളകളിലൂടെ നമുക്ക് ഭക്ഷണം നൽകുന്നു വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും കൃഷി ആവശ്യത്തിനുള്ള ഭൂമിയുടെ ലഭ്യത കുറയുന്നതും പരിശോധിക്കുമ്പോൾ വരും വർഷങ്ങളിൽ വളരെ കൂടുതലായി ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ നാം ഏർപ്പെടേണ്ടി വരുമെന്ന ബോധ്യം നമുക്കുണ്ട് ഒരു പഠനമനുസരിച്ച് 2050 ആകുമ്പോഴേക്കും ലോകജനസംഖ്യ 9.1 ബില്യനായി ഉയരും ഇത് ഇന്നത്തെ കണക്കനുസരിച്ച് 34% കൂടുതലാണ് അന്ന് നമുക്കാവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ 3 ബില്യൺ ടൺ വരെ ആയിരിക്കും ഭക്ഷ്യധാന്യങ്ങളുടെ ആവശ്യത്തിലെ ഈ വർധനവ് നിറവേറ്റുന്നതിന് ഇന്നത്തേതിനേക്കാൾ 20% കൂടുതൽ കാർഷിക ഭൂമി ആവശ്യമായി വരും എന്നാൽ പതിവ് നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും കാരണമായി കാർഷിക ഭൂമി കുറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രതിസന്ധിയെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന കാര്യം ലോകത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ ഒരു കാർഷിക രാജ്യമായതിനാൽ ഉൽപാദനത്തിലും ഗുണനിലവാരത്തിലും മുമ്പത്തേതിനേക്കാൾ ഒരുപാട് താഴോട്ട് പോയി എന്ന വസ്തുത നമുക്കറിയാം പല സ്ഥലങ്ങളും വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൃഷിയെക്കുറിച്ച് വേണ്ടത്ര അവബോധം കർഷകർക്കില്ല എന്നതാണ് ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിവില്ലാത്തതിനാൽ കൃഷിക്കാർ തുടക്കഘട്ടത്തിൽ രാസവളങ്ങളും കീടനാശിനികളും അളവറ്റ രീതിയിൽ ഉപയോഗിക്കുകയും അത് വിളകളിൽ വർധനവുണ്ടാക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ പിന്നീട് സാവധാനം വിളകൾ നശിക്കുന്നതിലാണ് ഈ പ്രവണത കലാശിക്കാറുള്ളത് കാരണം മണ്ണിൽ കാണപ്പെടുന്ന വിളകളുടെ നിലനിൽപ്പിനാവശ്യമായ സൂക്ഷ്മജീവികളുടെ പ്രതിരോധ ശക്തിയെയാണ് ഈ പ്രവണത ഇല്ലാതാക്കിയത് അതേസമയം വിളകളെ നശിപ്പിക്കുന്ന ജീവജാലങ്ങളുടെ പ്രതിരോധ ശക്തിയെ ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രാസവളങ്ങളും കീടനാശിനികളും പതിവായി ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിൽ പ്രകൃതി സൗഹൃദ ജീവജാലങ്ങളുടെ വളർച്ചയിൽ കാലക്രമേണ ഗണ്യമായ കുറവുണ്ടാകുന്നു അതിന്റെ ഫലമായി മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറഞ്ഞു വരികയും കാലാന്തരത്തിൽ കൃഷിക്ക് അനുയോജ്യമല്ലാത്തതായി തീരുകയും ചെയ്യുന്നു കാരണം ജീവജാലങ്ങളാണ് മണ്ണിനെ ഫലഭൂയിഷ്ഠമായി നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ പാദങ്ങൾക്ക് തൊട്ട് താഴെയായി ജീവജാലങ്ങളുടെ ഒരു വലിയ ലോകം തന്നെ ഉണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാമോ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത 10 ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ ഈ വലിയ കൂട്ടായ്മ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ മണ്ണിൽ രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ സസ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം നമ്മുടെ മണ്ണിന്റെ pH മൂല്യത്തിൽ അസന്തുലിതാവസ്ഥ പ്രകടമാവുകയും വിളകൾക്ക് ശരിയായ വളർച്ച കിട്ടാതാവുകയും ചെയ്യുന്നുണ്ട് ഈ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം സസ്യങ്ങൾക്ക് മാത്രമാണ് ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതേസമയം നമ്മുടെ മണ്ണിനും സൂക്ഷ്മാണുക്കൾക്കും യാതൊരു ഗുണവും അതുകൊണ്ടുണ്ടാകുന്നില്ല അതിനാൽ കർഷകന് സൂക്ഷ്മാണുക്കളുടെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു മണ്ണിന്റെ ഈ ഫലഭൂയിഷ്ഠതയിലെ പതിവ് അപചയം പരിഹരിക്കുന്നതിനും അതിന്റെ സ്വാഭാവികമായ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്നതിനും ഗ്രീൻ പ്ലാനറ്റ് നിങ്ങൾക്ക് നൽകുന്ന ഉൽപ്പന്നമാണ് പവർ പ്ലാന്റ് പ്രീമിയം നിരവധി വർഷത്തെ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് ഗ്രീൻ പ്ലാനറ്റ് ഈയൊരു കണ്ടുപിടുത്തത്തിൽ വിജയിച്ചത് സൂക്ഷ്മജീവികളുടെയും പ്രകൃതിദത്ത ഹോർമോണുകളുടെയും മറ്റ് സൂക്ഷ്മ കണക്കുകളുടെയും ഒരു മിശ്രിതമാണ് പവർ പ്ലാന്റ് പ്രീമിയം ഇതിലെ സൂക്ഷ്മാണുക്കൾ മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത നിലനിർത്താനും രാസ ഉൽപ്പന്നങ്ങളുടെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു നേരിട്ടോ അല്ലാതെയോ മണ്ണ് മലിനമാവുന്നതിന്റെ തോത് കുറയ്ക്കുന്നു സൂക്ഷ്മാണുക്കൾ കാർബൺ സംയുക്തങ്ങളെ ലയിപ്പിക്കുന്നതിലൂടെ മണ്ണിന്റെ pH മൂല്യം നിലനിർത്തുന്നു അതിനാൽ സസ്യങ്ങൾ കൂടുതൽ കൂടുതൽ പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ പ്രാപ്തിയുള്ളവയാവുന്നു അതിൽ കാണപ്പെടുന്ന സൂക്ഷ്മാണുക്കൾ മണ്ണിലെ മറ്റ് പ്രകൃതി സൗഹൃദ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു കൂടാതെ രാസ മാലിന്യ ഉൽപ്പന്നങ്ങളുടെ ഫലപ്രാപ്തിയിൽ തന്നെ മാറ്റം വരുത്തുകയും സസ്യങ്ങൾ അവ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു തൽഫലമായി ഉൽപാദനവും ഗുണനിലവാരവും വർദ്ധിക്കുക മാത്രമല്ല ഉൽപാദന ചെലവ് കുറയുകയും ചെയ്യുന്നു അതെ
നിങ്ങൾ പവർ പ്ലാന്റ് പ്രീമിയം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മണ്ണിൽ വിവിധ തരം പ്രകൃതി സൗഹൃദ സൂക്ഷ്മാണുക്കൾ വളർന്നു വരും. അത് നിങ്ങളുടെ സസ്യങ്ങൾക്ക് മുഴുവൻ പോഷകങ്ങളും ലഭിക്കാൻ സഹായിക്കുകയും സസ്യങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. തൽഫലമായി സസ്യങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിക്കുകയും സസ്യങ്ങൾക്ക് പലതരം രോഗങ്ങളെ ചേർത്ത് തോൽപ്പിക്കാനുള്ള കഴിവ് ലഭിക്കുകയും ചെയ്യും. ആത്യന്തികമായി കുറഞ്ഞ ചെലവിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മണ്ണിന്റെ സംസ്കരണത്തിന് മാത്രമാണ് പവർ പ്ലാന്റ് പ്രീമിയം ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ ഉപയോഗം വളരെ എളുപ്പമാണ്. ഒരു ഏക്കർ സ്ഥലത്തിന് ഒരു ലിറ്റർ പവർ പ്ലാന്റ് പ്രീമിയം എടുത്ത് സ്ലറി, കമ്പോസ്റ്റ്, ചാണകം അല്ലെങ്കിൽ മണ്ണ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ചേർത്ത് ആ സ്ഥലത്ത് മുഴുവനും ഈ വെള്ളം തളിക്കുക. നൈട്രോകിംഗ്, സ്ട്രെസ് ഔട്ട് അല്ലെങ്കിൽ ബ്ലൂം എന്നിവയുമായി കലർത്തിയും പവർ പ്ലാന്റ് പ്രീമിയം ഉപയോഗിക്കാം. നമ്മുടെ ഭൂമിക്ക് അസുഖം ബാധിക്കുമ്പോൾ നാമും രോഗികളായി തീരുന്നു. നല്ല ആരോഗ്യത്തിനും നല്ല സമ്പത്തിനും പ്രീമിയം ഉപയോഗിച്ച് ചികിത്സ തേടുക.